മൊബൈൽ ഫോണിലൂടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തിയുള്ള തട്ടിപ്പിന് പുത്തൻ രീതി. ഉപഭോക്താവിന്റെ അക്കൗണ്ടിലെ പണം തട്ടിപ്പുകാരന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് പകരം ഇ വാലറ്റുകളിലേക്ക് മാറ്റിയാണ് തട്ടിപ്പ്. കണ്ണൂരിൽ മാത്രം ഒരാഴ്ചക്കിടെ 4 പേർക്ക് ഇത്തരത്തിൽ പണം നഷ്ടമായി. ഇത് ഹരീഷ്, കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കണ്ണൂരിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ട 4 പേരിൽ ഒരാൾ. തട്ടിപ്പ് സംഘം പറഞ്ഞതനുസരിച്ച് കാർഡ് നമ്പരും പിന്നാലെ എത്തിയ OTP നമ്പരും പറഞ്ഞു കൊടുത്തു. ഹരീഷിന്റെ അക്കൗണ്ടിൽ നിന്ന് 50,000 രൂപ പിൻവലിച്ചതായി സന്ദേശമെത്തി. സംശയം തോന്നി സൈബർ പോലീസിനെ സമീപിച്ചപ്പോഴാണ് തട്ടിപ്പിനിരയായെന്ന് മനസ്സിലായത്. പണം നഷ്ടപ്പെട്ട മറ്റുള്ളവരും ഹരീഷിനെ പോലെ പെട്ടെന്ന് പോലീസിനെ സമീപിച്ചതിനാൽ എല്ലാവർക്കും പണം തിരികെ കിട്ടി. എന്നാൽ തട്ടിപ്പ് സംഘത്തിന്റെ ന്യൂജൻ രീതി കേട്ടാൽ ഞെട്ടും. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് സിം കാർഡുകൾ വാങ്ങും. മൊബൈൽ നമ്പറുകൾ കണ്ടെത്തുന്നതിന് സ്മാർട്ട് ഫോണുകളിലെ ട്രൂ കോളർ പോലുള്ള ആപ്ലിക്കേഷനുകളിൽ RBI എന്നും SBI എന്നും സേവ് ചെയ്യും. ആധാർ ബന്ധിപ്പിക്കാത്തവരും വലിയ തുക അക്കൗണ്ടിലുള്ളവരുമാണ് സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. പിന്നീട് ഉപഭോക്താക്കളെ വിളിച്ച് ATM കാർഡ് വിവരങ്ങൾ ചോർത്തി തട്ടിപ്പുകാരുടെ ഇ വാലറ്റിലേക്ക് പണം മാറ്റും. തുടർന്ന് തട്ടിപ്പ് സംഘം വിലപിടിപ്പുള്ള ഓൺലൈൻ പർച്ചേസുകൾ നടത്തും. അതിനുശേഷം ഇടപാട് റദ്ദാക്കി തട്ടിപ്പുകാരൻ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം മാറ്റും. ഇ വാലറ്റ് വഴിയുള്ള ഇടപാട് നടത്തിയവരെ കണ്ടെത്താൻ ബാങ്കിനോ പോലീസിനോ കഴിയില്ല. എന്നാൽ ഇ വാലറ്റിൽ നിന്ന് വിൽപ്പന നടത്തിയ ഓൺലൈൻ കമ്പനിക്ക് പണം ലഭിക്കാൻ ശരാശരി 6 ദിവസമെങ്കിലും എടുക്കും. തട്ടിപ്പ് വിവരം പോലീസിന് ഉടൻ ലഭിച്ചാൽ പണം നഷ്ടമാകില്ല. സൈബർ സെൽ ഇമ്മീഡിയറ്റ്ലി കൺസേൺഡ് ഏജൻസിനോട് കോൺടാക്ട് ചെയ്തിട്ട് ഈ 4 മൊബൈൽസ് ഈ വാലറ്റും ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തട്ടിപ്പിനിരയായ മിക്കവർക്കും അക്കൗണ്ട് ഉള്ളത് നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളിലാണ്. ആധാർ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ, എത്ര തുക അക്കൗണ്ടിൽ ബാക്കിയുണ്ട് തുടങ്ങി എല്ലാ വിവരങ്ങളും തട്ടിപ്പ് സംഘം എങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മുടെ ബാങ്കിങ് സുരക്ഷയെ സംബന്ധിച്ച വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. കണ്ണൂരിൽ നിന്ന് വിപിൻ മുരളിക്കൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.